മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഹൈക്കോടതിയിൽ നിന്നുള്ളത് കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലുള്ളപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി എല്ലാ SHOമാർക്കും നിർദ്ദേശം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സുവി തുടരുന്നുണ്ട്. സുവി, വളരെ നിർണായകമായ സുപ്രധാനപ്പെട്ട ഒരു ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇനി മുതൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് ഈ അറസ്റ്റ് തടയുന്നതിനും അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് ഒഴിയാനുമുള്ള ഒരു സമയം കൂടി അവർക്ക് ലഭിക്കുകയാണ് അല്ലേ? ആര്യ, കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലുള്ളപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി എല്ലാ SHOമാർക്കും നിർദ്ദേശം നൽകണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഈ ഒരു സുപ്രധാന ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. KSFP ചിട്ടുപിടിച്ച് പണമടയ്ക്കാതെ തട്ടിപ്പ് നടത്തിയ താമരശ്ശേരി സ്വദേശി നിയാസ് അലിയെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നിലനിൽക്കെ അറസ്റ്റ് ചെയ്ത കേസ് പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ്, സുപ്രധാന ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത താമരശ്ശേരി CA യെ കോടതിയിൽ നേരിട്ട് വിളിച്ചു വരുത്തി കോടതി ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ, ശരി സുവി. അതേസമയം തന്നെ കൊച്ചി പുറംകടൽ ലഹരിക്കടത്ത് കേസിലെ പ്രതി സുബൈറിനെ 5 ദിവസത്തേക്ക് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ വിട്ടു. എറണാകുളം അഡീഷണൽ സെക്ഷൻസ് കോടതിയുടേതാണ് നടപടി. സുവി തന്നെ വിശദാംശങ്ങൾ നൽകും. സുവി, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ആര്യ, ആഴക്കടൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള, ക്ഷമിക്കണം, റിമാൻഡിൽ കഴിയുന്ന പ്രതി സുബൈർ പാക് സ്വദേശിയാണ് എന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. സുബൈറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ പ്രതിഭാഗം ഇതിനെ ഇന്നലെ വളരെ നിശിതമായി തന്നെ എതിർത്തിരുന്നു. തുടർന്ന് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ ആഴക്കടൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഇപ്പോൾ മദർഷിപ്പ് ഉള്ളത്, എവിടെ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടിയത്, എവിടെ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത നൽകിയതിനു ശേഷം മാത്രം ഇക്കാര്യവുമായി മുന്നോട്ട് പോകാം എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അതിനെ തുടർന്ന് ഇന്ന് ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചത്, NCB അറിയിച്ചത്, ഈ പ്രതി സുബൈർ പാക് സ്വദേശിയാണ് എന്നും ഇറാൻ സ്വദേശിയാണ് എന്നും ഒരേ സമയം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിന് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഒപ്പം നാവികസേനയാണ് ഈ ആഴക്കടലിലെ 25,000 കോടി രൂപയുടെ ലഹരി പിടിച്ചിരിക്കുന്നത്. നാവിക ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുമ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ചാണ് ഇത് പിടിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ കാര്യം പറയാൻ കഴിയില്ല. കാരണം കുറ്റപത്രം സമർപ്പിക്കുമ്പോഴോ വിചാരണ കാലവിലോ മാത്രമാണ് ഈ ഇന്ത്യൻ സമുദ്രതീരത്ത് വെച്ച് തന്നെയാണോ പ്രതിയെ പിടികൂടിയത് എന്നത് സംബന്ധിച്ച് വ്യക്തത നൽകാനാകൂ, അതിലെ പ്രസക്തിയുള്ളൂ എന്നാണ് ഇന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചത്. ഏതായാലും ഇന്ന് പ്രതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്.